നമസ്കാരം എല്ലാവർക്കും. തത്വ കോമഡിറ്റി എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, ഇന്ന് നടത്താൻ പോകുന്ന ഒരു മോക്ക് ടെസ്റ്റ് മോഡലാണ്. അതുപോലെ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ റിവൈസ് ചെയ്തും കൂടെ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഓടിച്ചിട്ട് നോക്കാം. സമയം ഇനി ഒട്ടും കളയാനില്ല. പരീക്ഷ വളരെ അടുത്ത് കഴിഞ്ഞു. ഇതുവരെയും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒന്നും മാറ്റിയിട്ടില്ല. ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മാറ്റുമോ എന്ന്. നിങ്ങൾ ഈ മാറ്റുമോ എന്നുള്ള ചോദ്യം മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക കേട്ടോ. സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിക്കുക. ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന മേഖലകൾ ഷോർട്ട് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. ആ ഷോർട്ട് വീഡിയോസ് ഒന്ന് നിങ്ങൾ ഓടിച്ചിട്ടൊന്ന് കാണുക. നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള രീതിയിലാണ് ലാസ്റ്റ് നിമിഷം നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സെലക്ട് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി കോഡ് ഗിവൺ ബിലോ. താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, രണ്ട് സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അതുപോലെ ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചതിന് ശേഷം നിങ്ങൾ ആൻസർ ചെയ്യാന്നാണ് പറയുന്നത്. അസേർഷൻ ഓപ്ഷൻ എ പറയുന്നത്, ഓൾ റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ ഹിമാലയാസ് ആർ പെരീനിയൽ. ഓൾ റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ദി ഹിമാലയാസ് ആർ പെരീനിയൽ. റീസൺ പറയുന്നത്, ഹിമാലയാസ് റിസീവ് മച്ച് ഓഫ് ദെയർ പ്രസിപിറ്റേഷൻ ഫ്രം സൗത്ത് വെസ്റ്റേൺ മൺസൂൺ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാ റിവേഴ്സും, ഹിമാലയത്തിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന എല്ലാ റിവേഴ്സും പെരീനിയൽ നേച്ചർ ആണെന്നാണ് പറയുന്നത്. അതിന്റെ കാരണം പറയുന്നത് എന്താണ്? ഹിമാലയത്തിൽ ഏറ്റവും കൂടുതൽ, ഹിമാലയ റിസീവ് മച്ച് ഓഫ് ദെയർ പ്രസിപിറ്റേഷൻ ഏറ്റവും കൂടുതൽ അതിന് കിട്ടുന്നത് സൗത്ത് വെസ്റ്റേൺ മൺസൂണിൽ നിന്നാണ്. അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ് ഹിമാലയത്തിന് ഏറ്റവും കൂടുതൽ പ്രസിപ്പിറ്റേഷൻ ലഭിക്കുന്നത്. ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. എയും ബിയും, അതായത് സോറി, എയും ആറും, എ ഒരു സ്റ്റേറ്റ്മെന്റ്, അതിന്റെ റീസൺ ആണ് ആർ എന്ന് പറയുന്നത്. കോഡ് നോക്കുക. ഓപ്ഷൻ എ, ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ ആൻഡ് ആർ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എയും ബിയും ശരിയാണ്. ആർ എന്ന് പറയുന്നത് എയ്ക്ക് ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓപ്ഷൻ ബി, എയും ബിയും ട്രൂ ആണ്, ശരിയാണ്. ആർ ഈസ് നോട്ട് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അതായത് എ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ അല്ല. ഓപ്ഷൻ സി, എ ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. ഓപ്ഷൻ ഡി, എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? അതായത് എല്ലാ റിവേഴ്സും ഒറിജിനേറ്റ് ഫ്രം ദ ഹിമാലയാസ് ആർ പെരീനിയൽ. ഓൾ റിവേഴ്സ്, ഹിമാലയത്തിൽ നിന്ന് വരുന്ന എല്ലാ റിവേഴ്സും പെരീനിയൽ നേച്ചർ ഉള്ളതാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ പ്രസിപിറ്റേഷൻ ഹിമാലയത്തിൽ ഉണ്ടാവുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? അപ്പൊ ആൻസർ ഞാൻ പറയാം. ഓപ്ഷൻ ബി ആണ്, ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ, ആർ ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതായത് എയും ബിയും, എയും ആറും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷെ ഈ ആർ എന്ന് പറയുന്നത് ഇതിനുള്ള കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അപ്പൊ എക്സ്പ്ലനേഷൻ പറയാം. ദ റിവേഴ്സ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ദ ഹിമാലയാസ് ആർ വെരി ലോങ്. അല്ലേ, നമുക്കറിയാം ഹിമാലയത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന എല്ലാ നദികളും നീളം കൂടിയ നദികളാണ്. ദീസ് റിവേഴ്സ് ആർ പെരീനിയൽ ആസ് ദേ ഡിറൈവ് ദെയർ വാട്ടർ ഫ്രം ദ റെയിൻഫോൾ ആസ് വെൽ ആസ് സ്നോ മെൽറ്റ്. ഇതെല്ലാം തന്നെ പെരീനിയൽ നേച്ചേഴ്സ് ഉള്ളവയാണ്. അവർക്ക് വെള്ളം കിട്ടുന്ന എവിടെ നിന്നാണ്? മഴയിൽ നിന്നും കിട്ടാറുണ്ട്. അതുപോലെ തന്നെ മഞ്ഞുരുകിയും ഹിമാലയൻ നദികൾക്ക് വെള്ളം ലഭിക്കാറുണ്ട്. എ ആൻഡ് ആർ ബോത്ത് ആർ ട്രൂ ബട്ട് ആർ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ എ കറക്റ്റ്ലി. എയും ആറും ശരിയാണ്, പക്ഷെ എ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു നേച്ചർ എന്തിനില്ല? ആ ഒരു റീസൺ പറയുന്നതിനകത്ത് കറക്റ്റ് ആയിട്ടില്ല. സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്ന് മാത്രമാണ് പ്രസിപ്പിറ്റേഷൻ കൂടുതൽ കിട്ടുന്നതെന്നാണ് ആർ എക്സ്പ്ലനേഷൻ പറഞ്ഞത്. അല്ലേ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സെലക്ട് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി കോഡ് ഗിവൻ ബിലോ. അപ്പൊ ഇതുപോലത്തെ തന്നെ ഒരു ചോദ്യമാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഹിമാലയ ഈസ് എ മൗണ്ടൻ റേഞ്ച് ലൊക്കേറ്റഡ് ഇൻ ഏഷ്യ, സെഗ്രിഗേറ്റിംഗ് ദ ടിബറ്റൻ പ്ലേറ്റു ഫ്രം ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അപ്പൊ ഇതാണ് ചോദ്യം. അതായത് ഹിമാലയ ഒരു മൗണ്ടൻ റേഞ്ച്, എവിടെയാണ് ലൊക്കേറ്റഡ് ഇൻ ഏഷ്യ, സെഗ്രിഗേറ്റിംഗ് ദ ടിബറ്റൻ പ്ലേറ്റു ഫ്രം ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇനി അതിന്റെ റീസൺ പറയുന്നത്, ദ ഹിമാലയൻ മൗണ്ടൻ റേഞ്ച് ബ്രോഡ്ലി ഇൻക്ലൂഡ് ദ ഹിന്ദുക്കുഷ്, ദ കാറക്കോറം ആൻഡ് അതർ സ്മോൾ മൗണ്ടൻ റേഞ്ചസ് ദാറ്റ് ബ്രാഞ്ച് ഔട്ട് ഫ്രം ദി പാമീർ നോട്ട്. അപ്പൊ ആദ്യത്തെ അസേർഷൻ പറഞ്ഞ എന്താ? ഹിമാലയ ഇസ് എ മൗണ്ടൻ റേഞ്ച് ലൊക്കേറ്റഡ് ഇൻ ഏഷ്യ, സെഗ്രിഗേറ്റിംഗ് ദ ടിബറ്റൻ പ്ലേറ്റു ഫ്രം ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അതിന്റെ റീസൺ ആയിട്ട് പറഞ്ഞത് എന്താ? ഹിമാലയൻ മൗണ്ടൻ റേഞ്ചിനകത്ത് എന്തൊക്കെയുണ്ട്? ഹിന്ദുകുഷും കാറക്കോറും ഉണ്ട്, ഒരുപാട് സ്മോൾ മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്, ഔട്ട് ഫ്രം ദി പാമീർ നോട്ട്. ഇതാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ്. ഇനി ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ, ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ, ദ ആർ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇത് ശരിയാണ് കേട്ടോ, ഞാൻ അതിന്റെ എക്സ്പ്ലനേഷനിലോട്ട് പോകുന്നില്ല. എയും ബിയും ശരിയാണ്. അതുപോലെ
നമ്മുടെ എയ്ക്കുള്ള കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ ആറിൽ കൊടുത്തിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതിന്റെ റീസൺ ഞാൻ ഒന്ന് പറയാം. ദ ഹിമാലയൻ മൗണ്ടൻ റേഞ്ച് ഈസ് എ മൗണ്ടൻ റേഞ്ച് ലൊക്കേറ്റഡ് ഇൻ ഏഷ്യ, അല്ലെ? ഏഷ്യയിലാണ് ഇതുള്ളത്. സെഗ്രിഗേറ്റിംഗ് ദ ടിബറ്റൻ പ്ലേറ്റു ഫ്രം ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ദ ഹിമാലയൻ മൗണ്ടൻ റേഞ്ച് ബ്രോഡ്ലി ഇൻക്ലൂഡ് ദ ഹിന്ദുക്കുഷ്, കാറക്കോറം ആൻഡ് അതർ സ്മോൾ മൗണ്ടൻ റേഞ്ചസ് ദാറ്റ് ബ്രാഞ്ച് ഔട്ട് ഫ്രം ദ പാമീർ നോട്ട്. അതും ശരിയാണ്. ഹിമാലയൻ റിവേഴ്സ് ആർ ഫേമസ് ഓൾ ഓവർ ദ വേൾഡ് ഫോർ ദ സീനിക് ബ്യൂട്ടി ആൻഡ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ലൊക്കേറ്റഡ് ഓൺ ദർ ബാങ്ക്സ്. എൻസ് എ ഇസ് എ കറക്റ്റ് ഓപ്ഷൻ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണെന്നുള്ളത് നമുക്ക് കിട്ടുന്നു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇനിയും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ശിവാലി ഹിൽസ് ആർ എ പാർട്ട് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ്? ശിവാലി ഹിൽസ് താഴെ പറയുന്നവയിൽ ആരുടെ പാർട്ടാണ്? ആരവല്ലി, വെസ്റ്റേൺ ഘട്ട്, ഹിമാലയ, സത്പുര, ആരുടെയാണ്? ഓപ്ഷൻ സി, ഹിമാലയത്തിന്റെ അല്ലെ. ശിവാലി ഹിൽസ് എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ പാർട്ടാണ്. അപ്പൊ ശിവാലി ഹിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഔട്ടർ ഹിമാലയയുടെ ഒരു പാർട്ടാണ്. ഇതിനകത്ത് ഏകദേശം 6000 മീറ്റർ ലേയേർഡ് റോക്സ് ആണ് ഈ ഹിൽസിനകത്തുള്ളത്. They are known as the sub-Himalaya or foothills and were formed by the erosion caused by the rise of Himalaya. അപ്പൊ ഇത്രയും കാര്യം ശിവാലിക് മലനിരകൾ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. 6000 മീറ്ററോളം ലേയേർഡ് ആയിട്ടുള്ള റോക്സ് ഉണ്ട് അവിടെ. സബ് ഹിമാലയ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഫുഡ് ഹിൽസ് എന്നറിയപ്പെടുന്നു, അല്ലെ? അത് എങ്ങനെ ഉണ്ടായിരിക്കുന്നത്? ഈ ഇറോഷൻസ് കൊണ്ടാണ്. ഹിമാലയം പൊങ്ങുമ്പം ഈ ഇറോഷൻസ് ഉണ്ടാവാറുണ്ട്. ആ ഇറോഷൻസിൽ നിന്നാണ് ശിവാലിക്ക് ഫോം ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. ദ നന്ദാദേവി ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്? എവിടെയാണ് നന്ദാദേവി? ഓപ്ഷൻ സി, ഉത്തരാഖണ്ഡിലാണ്, അല്ലെ? ഉത്തരാഖണ്ഡിലാണ് നന്ദാദേവി. എക്സ്പ്ലനേഷൻ എന്താണ്? നന്ദാദേവി എന്ന് പറയുന്നത് ഗ്രേറ്റർ ഹിമാലയത്തിന്റെ ഒരു പാർട്ടാണ്. ഇത് ചമോലി ഡിസ്ട്രിക്റ്റിലാണ്. എവിടെയാ? ഉത്തരാഖണ്ഡിലെ ചമോലി ഡിസ്ട്രിക്റ്റിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ബിറ്റ്വീൻ ദ ഋഷിഗംഗ വാലി ഓൺ ദ വെസ്റ്റ് ആൻഡ് ദി ഗോറി ഗംഗ വാലി ഓൺ ദ ഈസ്റ്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അതായത് നന്ദാദേവിയുടെ വെസ്റ്റ് സൈഡിൽ ഋഷിഗംഗയും ഈസ്റ്റ് സൈഡിൽ എന്താണ്? ഗോറി ഗംഗയും വാലിയുമാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. അതുകൂടെ പഠിച്ചു വയ്ക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഹിമാലയൻ റേഞ്ചസ്? താഴെ പറയുന്നവയിൽ ആരാണ് ഹിമാലയൻ റേഞ്ചസിന്റെ പാർട്ട് അല്ലാത്തത്? പിർപാഞ്ചൽ റേഞ്ച്, ദൗളാദർ, സസ്കർ, ആരവല്ലി. ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഓപ്ഷൻ ഡി, ആരവല്ലി, അല്ലെ? ആരവല്ലി ആ ഒരു റേഞ്ചിലേ അല്ല, കുറെ ഇങ്ങ് താഴെയാണ്. അപ്പൊ മെയിൻ ഹിമാലയൻ റേഞ്ചസ് എന്ന് പറയുന്നത് ആരൊക്കെയാ? പിർപാഞ്ചൽ റേഞ്ചും ധൗളാധർ റേഞ്ച്, സസ്കാർ, ലഡാക്ക്, ഈസ്റ്റ് കാറക്കോറം, അതുപോലെ മഹാഭാരത റേഞ്ച് അല്ലെങ്കിൽ മിഡിൽ ഹിമാലയ, നേപ്പാളിലാണത്. എന്നാൽ ആരവല്ലി റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ആണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മൗണ്ടൻ റേഞ്ച് ആണ് ആരവല്ലി. റണ്ണിങ് എക്രോസ് രാജസ്ഥാൻ ടു ഹരിയാന ആൻഡ് ഹിമാലയാസ് മൗണ്ടൻ റേഞ്ച് ഈസ് യങ്ങർ ദാൻ ആരവല്ലി. ആരവല്ലി എന്ന് പറയുമ്പം ഹിമാലയ ഒക്കെ യങ് ഫോൾഡഡ് മൗണ്ടൻ ആണ്. ആരവല്ലി ഒരുപാട് പഴക്കമുള്ളതാണ്. ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? രാജസ്ഥാനിലും ഹരിയാന ആ ഒരു ഏരിയയിലാണ് ആരവല്ലി പർവ്വതനിര ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പാസസ് ത്രൂ ദി മിഡിൽ ഓഫ് ദി കൺട്രി? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പാസസ് ത്രൂ ദി മിഡിൽ ഓഫ് ദി കൺട്രി? ദ ഇക്വേറ്റർ, ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, പ്രൈം മെറിഡിയൻ. എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്തിന്റെ നടുക്കൂടെ പോകുന്ന ആരാ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് അല്ലെ. അതായത് നമ്മുടെ ഇന്ത്യയെ ഡിവൈഡ് ചെയ്യുന്നു, നോർത്തേൺ സതേൺ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആരാ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. സിക്സ്ത് ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്, അതൊക്കെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്ത, വിച്ച് ഓഫ് ദി ഫോളോയിങ് കോസ്റ്റൽ പ്ലെയിൻ ഈസ് ഫോംഡ് ബൈ ദി അലൂവിയൽ ഡെപ്പോസിറ്റ് ഓഫ് ദി സബർമതി, മാഹി ആൻഡ് ന്യൂമറസ് ചൈനീസ് സ്ട്രീംസ്? സബർമതി, മാഹി അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഒരുപാട് സ്ട്രീംസ് എല്ലാം കൂടെ അലൂവിയൽ ഡെപ്പോസിറ്റ് കൊണ്ടിട്ടിട്ട് ഉണ്ടായ കോസ്റ്റൽ പ്ലെയിൻ ഏതാ? ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻ ആണ് കേട്ടോ. ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻ ആണ്. ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻ ഈസ് ഫോംഡ് ബൈ ദി അലൂവിയൽ ഡെപ്പോസിറ്റ് ഓഫ് ദി സബർമതി, മാഹി, ന്യൂമറസ് ചൈനീ പാരലൽ കോൺസിക്വന്റ് സ്ട്രീംസ് ഹൂസ് പ്രോസസ് ദ ഫോർമേഷൻ ഓഫ് സ്റ്റിൽ കണ്ണീർ. അതായത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണ്. ഇപ്പോഴും ഇവര് സബർമതി, മാഹി ഒക്കെ ഇങ്ങനെ ഒഴുകി, വെസ്റ്റേൺ ഫ്ലോ ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് അവര് ഏറ്റവും കൂടുതൽ അലൂവിയൽ ഡെപ്പോസിറ്റ് കൊണ്ടുവന്ന ഇടുന്ന ഒരു ഏരിയ ആണ് ഗുജറാത്തിന്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്, പടിഞ്ഞാറോട്ട് ഒഴുകി വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോഴും എന്താണ് സ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ് ഇവര് കൊണ്ടുവന്ന പ്ലെയിൻസ് സൃഷ്ടിക്കുന്നത്. അപ്പൊ ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിച്ചത് തന്നെ ആരാണ്? സബർമതി, മാഹി, അതുപോലെ ഒരുപാട് പാരലൽ ആയിട്ട് ഒഴുകുന്ന ന്യൂമറസ് ടൈനി സ്ട്രീംസ് ആണെന്ന് ഓർത്ത് വെച്ചേക്കാം.
അപ്പൊ ഈ ഒരു മേഖലയിൽ ഞാൻ 7 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഇനി മുന്നോട്ടും നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് ചെയ്ത് നോക്കണം. ഇത് ഞാനൊരു മോക്ക് ടെസ്റ്റ് പോയില്ല ഇട്ടെന്നേ ഉള്ളൂ, അതിന്റെ കൂട്ടത്തിൽ എക്സ്പ്ലനേഷനോടെ പറഞ്ഞു. നമുക്ക് ഇനി വരും ക്ലാസ്സുകളിൽ ഇതിൽ നിന്നും കുറെ കൂടെ പാടുള്ള ക്വസ്റ്റ്യൻസ്, ഇത് ഇച്ചിരി ഈസി ആയി പോയി, പാടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി ക്ലിയർ ചെയ്ത് പോവാം. +1 ജോഗ്രഫി നല്ല വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ.